നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് ഈ ഒരു സൈഡിലത്തെ ഷീറ്റ് മൊത്തം നമ്മൾ കളഞ്ഞിട്ടുണ്ട്. കാരണം ഷീറ്റ് പൊളിക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് തോന്നുന്നത്. മഴ തേപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കൈ ജസ്റ്റ് ഒന്ന് കണ്ടില്ല, നമ്മൾ ട്രൈപോഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ പണിയൊക്കെ കഴിഞ്ഞാണ് കൈ ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നുണ്ട്. അവസ്ഥയില്ല, കണ്ടില്ലേ? അതോടൊന്ന് കയറി കാണിച്ചു തരാം. ഫുൾ ഷീറ്റ് അതെ, കണ്ടതെ? പെർഫെക്റ്റ്, അടിപൊളി. നോക്കിയേ, ഇങ്ങനെ ഒന്ന് കയറി നിൽക്കരുത്, ഡേഞ്ചറാണ്. കണ്ടല്ലോ മണ്ടയൊക്കെ നോക്കി. ഇനിയിപ്പോൾ ഈ ഒരു ഷീറ്റും കൂടെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയെല്ലാം ശുഭം തന്നെ. കുറേ ചപ്പും ചവറും വേണം കേട്ടോ. അപ്പം ഇത്രയും പണി നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ലാതെ നമ്മളെ മീൻകുളമൊക്കെ എന്ത് ചെയ്യുന്നത്? അത് ശരി, എന്നാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കഴിഞ്ഞ പിടി ഞാൻ കുളം കാണിച്ചു തരാമെന്ന് പറഞ്ഞൊരു വീഡിയോ കണ്ടായിട്ട് നമ്മളൊക്കെ ഇടാൻ പറ്റിയില്ല. അപ്പം ഇപ്പോൾ ഇത്രയും പണി ആയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ പണി ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ടും കൂടെ ഒരു ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്യും മോൺസർ ഫിഷസുകൾക്ക് വേണ്ടി. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഓക്കെ, ഞാൻ ലൈറ്റ് ഓഫ് ആക്കിയില്ലായിരുന്നു. ഇപ്പോൾ എന്തായാലും ലൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഏകദേശം ഒരു 5:30 ആയിട്ടുള്ളതേ ഉള്ളൂ. 5:30 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ 5:35 ഇപ്പം സമയം. നമ്മളത് മീൻകുട്ടന്മാരൊക്കെ നോക്കി അടിപൊളിയായിട്ട് ആക്റ്റീവാണ്. അതെ, ക്യാമറയും കൂടെ ഒക്കെ ചെല്ലുമ്പോൾ വേണമെങ്കിൽ ക്യാമറ പോലും കൂടെ തന്നേക്കാനാണ് അവന്മാർ പറയുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരുത്തം കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ മലബാർ സ്നേഹമുണ്ട്, ചാന ഡിപ്ലോഗ്രാമ, പിന്നെ എന്താ മലബാർ സ്നേഹട്ട് പുലിവാഹ, പിന്നെ വാഹവരാൽ, നീലവാഹ, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന മീൻ നമ്മുടെ കയ്യിൽ ഡെഡായി പോകുന്നു. ഇത്രയും ലാഗാക്കി പോകുന്നു. ഇത്രയും പേര് അതിനുണ്ട്. അതാണ് പിന്നെ ഈ കുറ്റി നമ്മൾ കഴുകി ക്ലീൻ ആക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതെ, അതിൻ്റെ പണിയെ നമ്മൾ എന്തായാലും ഉറപ്പായിട്ട്. പക്ഷേ അത് ഞാനിത് കാണിക്കില്ല. കാരണം അന്ന് ഞാൻ കാണിച്ചത് ഓടൊക്കെ എവിടെയാണ് എടുക്കുന്നതെന്ന് കഴിഞ്ഞ ഒരു ഷോർട്ട് വീഡിയോയിലിട്ടപ്പോൾ ഒത്തിരി പേര് നമ്മളോട് ചോദിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആ ഒരു കഴിഞ്ഞ വീഡിയോ നമ്മളത് പൊളിക്കുന്ന ഓടുകൊണ്ടെല്ലാം ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. ഇനിയിപ്പം നമ്മുടെ രണ്ടാമത്തെ ചാനലായ ദ ഗ്രേറ്റ് ഔട്ട്ഡോർസ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് നമുക്ക്. അപ്പോൾ അതും കൂടെ ജസ്റ്റ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമ്മൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം അതിൽ ഇനിയുള്ളതിൻ്റെ ഒരു പാട്ട് വീഡിയോ വരുന്നതാണ്. പറ്റുമെങ്കിൽ നമ്മളത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനിയുള്ളൊരു പാട്ട് അതിൻ്റെ വരുന്നതാണ്. അപ്പം ഇതിൻ്റെ മണി നമുക്ക് എത്രയും പെട്ടെന്ന് തീർക്കണം. പിന്നെ ഇങ്ങോട്ടൊരു ജാങ്കിയും വേണം. പിന്നെ ഇതിലോട്ടൊരു ഫിൽട്രേഷൻ സിസ്റ്റം നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. അത്യാവശ്യം നമ്മുടെ സെവിഞ്ചേൻ്റെയൊക്കെ കയ്യിലുള്ള അതിൻ്റെ ഒരു മിനി വെർഷൻ, ഒരു ചെറിയൊരു മോട്ടറൊക്കെ വെച്ച് ഒരു 5-6 വോൾട്ടൊക്കെ വെച്ചുള്ളത് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് നമ്മളൊന്ന് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് പറ. പിന്നെ അത് മാത്രമല്ല, നമുക്കിനിയിപ്പോൾ 3 ഇതായിട്ടുള്ള വീഡിയോ മറ്റേ ഹൊറിസോണ്ടലായിട്ട് അല്ല എന്തോ ഒരു കാര്യമായിട്ട് പിടിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഹൊറിസോണ്ടൽ ലാൻഡ്സ്കേപ്പ് പോയിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ ഇപ്പോൾ 3 മിനിറ്റാണ് യൂട്യൂബിൻ്റെ ഷോർട്സ് ടൈം വരുന്നത്. അപ്പോൾ നമ്മൾ മറ്റേ രീതിയിലും ഈ ഹൊറിസോണ്ടലായിട്ട് എടുക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു പറ്റിയതായിരിക്കും. 3 മിനിറ്റാണെങ്കിൽ കുറവുള്ള വീഡിയോസൊക്കെ നമ്മളിടുന്നെങ്കിൽ മിക്കവാറും അത് ഷോർട്ട് വീഡിയോ ആകാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ നിൽപ്പുണ്ട്, അതൊക്കെ സെറ്റാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നാളെ കാണാം. നാളെയാണ് ഇനിയിപ്പോൾ നമ്മൾ ബാക്കി ടാങ്കിൻ്റെ പണിയും ഷീറ്റും എല്ലാം ഇടുന്ന നമ്മൾ നാളെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് വന്ന് ഒന്നില്ലെങ്കിൽ ചൊവ്വാഴ്ച വരും, അല്ലെങ്കിൽ വെള്ളിയാഴ്ച വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഞായറാഴ്ച ആയിരിക്കും വരുന്നത്. അപ്പം നമുക്ക് നാളെ കാണാം. നമ്മൾ കുറച്ച് മുമ്പിലത്തെ സ്റ്റേജിനെങ്കിലും നല്ല സൂപ്പറായിട്ടായിരുന്നു. നമ്മളെല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതെ, നമ്മുടെ അടുത്തൊരു കുളത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൊളിച്ചപ്പോൾ തന്നെ എല്ലാം നമ്മൾ അവിടെ തന്നെ അടുക്കി വെച്ച്. നല്ല പാടായിരുന്നു കേട്ടോ. ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ നല്ല വെയിറ്റിനുണ്ട്. പിന്നെ നമ്മൾ 4-5 ദിവസം പരിശ്രമിച്ചിട്ടാണ് എന്താ പറയുക ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ എല്ലാം നമ്മൾ ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കുറേ ദിവസം പണി ചെയ്യുക എന്നുള്ളതാണൊരു നമ്മൾ ഈ ഷീറ്റ് പൊടിച്ചപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വലിയൊരു പാമ്പ് മോതിരവിള എന്നൊക്കെ പറയുന്ന നീലയിലൊരു കറുത്ത വളയം ഉള്ളത് മോതിരവിള എന്നാണ് ഇവിടെ പറയുന്നത്. ആ ഒരു പാമ്പിനെ കാണാൻ അത്യാവശ്യം നല്ലൊരു വലിയ പാമ്പായിരുന്നു അത്. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ആദ്യം ഉണ്ടാക്കിയ ടാങ്കിത് ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അടിപൊളി ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഷീറ്റ് ഇച്ചിരി തികയാൻ വേണ്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ അളന്നപ്പോൾ ചെറുതായിട്ടും ജസ്റ്റ് തെറ്റിപ്പോയിട്ട് നമ്മൾ 9 ഇൻറ്റു
12 നമ്മൾ മേടിച്ചു വന്നത്. ഇനി 9x9 തന്നെയാണ് തന്നെ കേട്ടോ നമ്മൾ മേടിച്ചു വന്ന സൈസ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് മീനുകളൊക്കെ ഇടാൻ പറ്റും. അപ്പം നമ്മളിപ്പം വിചാരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഏതായാലും മോൺസ്റ്റർ ഫിഷിനെ വെക്കാം. പിന്നെ നമ്മുടെ മെയിൻ മോൺസ്റ്റർ ഡെഡായിപ്പോയി കേട്ടോ. അത് പിന്നെ ഇത് സംഭവിക്കുന്ന കാര്യം പിന്നെ നമ്മൾ അതോർത്ത് സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മെയിനായിട്ടുണ്ടായിരുന്ന ഒരു 2 ഓസ്കാറും ഈ പറഞ്ഞ പോലെ ഡെഡായിപ്പോൾ എനിക്ക് വന്ന പെട്ടെന്നുള്ളൊരു ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടായിരിക്കാം അമ്മമാർ ഡെഡായിപ്പോയത് കണ്ടല്ലോ. അതെ, പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് മീനാക്കി ഇനിയിപ്പോൾ പിടിച്ച് മാറ്റണം കേട്ടോ. ഈ ടാങ്ക് നമ്മൾ എനിക്ക് തോന്നുന്നു ഈ ടാങ്കിനി ഇപ്പം ഉപേക്ഷിക്കുന്നത് തന്നെയായിരിക്കും നല്ല. അല്ല നമുക്ക് വേറെ എന്തെങ്കിലും മീനെ ഇതിൻ്റെ അകത്ത് മേടിച്ചുകൊണ്ട് ഇടാം. നമ്മളെന്തായാലും ഓർണമെൻ്റൽ മീൻ അതിൻ്റെ അകത്ത് ഇടുന്നില്ല. എനിക്ക് തോന്നുന്നേ ഒരു കുറച്ച് തിലോപ്പിയോ കട്ടുള്ള വില ഇടുവാണെങ്കിൽ നമുക്ക് എഡിബിളായിട്ടെങ്കിലും യൂസ് ചെയ്യാം. അല്ല നമ്മുടെ മോൺസേഴ്സിന് കൊടുക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഞാൻ ആക്കാനായിട്ട് പോകണം. ഓർണമെൻറ്റൽ ഒക്കെ ആയിട്ടുള്ളത് നമ്മൾ ഈ ഒരു ടാങ്കിലും പിന്നെ നമ്മളിപ്പോൾ കാണിച്ച ഷെഡിൻ്റെ അവിടുത്തെയുള്ള ടാങ്കിലും ഒക്കെ ആക്കാമെന്ന് ഓർത്താണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ ഈ ഒരു കുട്ടിയൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ എന്തായാലും നമുക്ക് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് ഏകദേശം നമ്മൾ അളന്ന് നോക്കിയ സമയത്ത് 390 ലിറ്റർ വെള്ളം ഇതിൻ്റെ അകത്ത് കൊള്ളും. അതായത് ആ ഒരു ഡ്രം 200 ലിറ്ററാണ്. അതും 200 ലിറ്റർ ഫുള്ള് നമുക്ക് നിറച്ചിട്ടും ഇത് ഇവിടം വരെ ആകത്തേ ഉള്ളൂ. ആ കാരണം ഇവിടം വരെ ആകത്തേ ഉള്ളൂ. പിന്നെ നമുക്ക് ഒരു 1.5 കുറ്റി വെള്ളം നമുക്ക് ഈ ഒരു ടാങ്കിലോട്ട് ആവശ്യമാണ്. കാരണം നമ്മളതെല്ലാം കറക്റ്റ് നോക്കി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അറിയാനായിട്ട് വേണ്ടി പറ്റും. പിന്നെ അത് മാത്രമല്ല ഈ ഒരു ടാങ്കിൽ എനിക്ക് തോന്നുന്ന ഏകദേശം ഒരു ഇതിലും ഒരു 300-400 ലിറ്റർ ഫുൾ 600 ഒന്നും കൊള്ളിയില്ല, 300-400 ലിറ്ററൊക്കെ കറക്റ്റ് വലുതാക്കി നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം എനിക്ക് തോന്നുന്നൊരു 300-400 ലിറ്ററൊക്കെ കൊള്ളും. എന്താ അവിടെ ഒരു തവണ ഇരിപ്പുണ്ട്, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഫിൽറ്റർ എടുത്ത് ക്ലീൻ ചെയ്ത സമയത്താണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ ടാങ്ക് ഇതുപോലെ ചെളിയാണ്. നമ്മൾ ഫിൽറ്റർ എടുത്ത് കഴുകി, കാരണം ഫിൽറ്റർ ഭയങ്കരമായിട്ട് ചെളിയായിട്ടിരിക്കും. ഫിൽറ്റർ നമുക്കെടുത്ത് കഴുകണം. പിന്നെ ഇപ്പം മെയിനായിട്ടൊരു പ്രശ്നമൊന്നും വരാതിരിക്കാനായിട്ടാണ് നമ്മളീ പറഞ്ഞ പോലെ ഫിൽറ്റർ ഇപ്പോഴും തന്നെ ഓണാക്കി ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ വലിയ കമ്പിയാണ് നമ്മൾ അത് പൊളിച്ച സമയത്ത് നമുക്ക് കിട്ടിയാണ് ഒരു വലിയ കമ്പി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഏവിയറിയോ എല്ലാമൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് വേണ്ടി പറ്റും. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ അത് ഫുള്ളൊന്ന് ഇപ്പോൾ കാണിച്ച പോലെ തന്നെ ഫുള്ള് നമുക്കത് ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് മീൻ ഫിഷ് ടാങ്കൊക്കെ നമുക്ക് മേടിച്ച് സെറ്റ് ചെയ്യാം. ഇത്രയും കട്ടയൊന്നും അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെയും കട്ടയുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ മണലെല്ലാം നമ്മൾ ഇവിടെ എടുത്തിട്ടിട്ടുണ്ട് കണ്ടല്ലോ. അതെ, ഇത്രയും ഉണ്ട് നമുക്ക്. ഇത് ഫുള്ള് ഹോളോ ബ്രിക്സാണ്. പിന്നെ ഇത് പൊട്ടിച്ചപ്പം പിച്ചം വന്ന വേസ്റ്റൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇങ്ങോട്ടാണ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വന്നിട്ട് ഈ ഒരു ടാങ്കിന് ഇവിടെയും കൂടെ ഒരു പൊട്ടലുണ്ടായിരുന്നു. അപ്പം നമ്മൾ അത് കൺവേർട്ട് ചെയ്ത് എം സിയിൽ ചെയ്ത് ഒട്ടിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഭയങ്കര മഴയാണ്, അത് കാരണം നമുക്ക് ടാങ്കിൻ്റെ പണിയൊന്നും പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ഈ ഒരു ടാങ്കിന് എനിക്ക് തോന്നുന്ന ഈ ഒരു ഷീറ്റിന് ഏകദേശം ഒരു 300 രൂപ ഉള്ളത് എന്നിട്ട് ഈ ഒരു ഷീറ്റിന് 300 രൂപ 120 ഉണ്ട്. GSM ഉണ്ട് ഇവിടെ എങ്ങാണ്ട് ഉണ്ട്. അത് ഇവിടെ ഉണ്ട്, കാണിച്ചു തരാം. എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. എടുക്കാൻ പറ്റുവാണെങ്കിൽ അല്ലെ വേറെ ഒരു വീഡിയോയിലൊക്കെ ആയിട്ട് നമ്മളത് കാണിച്ചു തരാൻ വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. ഇതിൻ്റെ അകത്ത് ഏത് മീൻ വേണമെന്ന്, മോൺസ്റ്ററാണ് നമ്മൾ മെയിനായിട്ട് ഇന്നത്തെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യം സൈസാകുന്ന വരെ നമുക്ക് ഇന്നത്തെ മോൺസ്റ്റേഴ്സിനെ ഉൾക്കൊള്ളു ചെയ്യാം. പിന്നെ ഈ കാണുന്ന ഈ സൈഡിൽ കൂടെ കാണുന്ന നീല ഷീറ്റെല്ലാം നമ്മൾ ഈ ഒരു ബ്രിക്സ് വെച്ച് കവർ ചെയ്യും. ഏകദേശം 48 കല്ലോളം നമുക്ക് ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട്. പിന്നെ ഞാനിപ്പം ചിലവ് ഞാനിപ്പം തൽക്കാലം ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്തുള്ള മീനിനെ മൊത്തം മീനുകളെ മൊത്തം പിടിച്ച് അതിൻ്റെ അകത്തോട്ട് കൊണ്ടിട്ടാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. ഈ ഒരു ടാങ്ക് നമുക്ക് അങ്ങനെ വിട്ടേക്കാം, അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ നമുക്ക്. അല്ലെങ്കിൽ ഈ ഒരു ടാങ്ക് നമുക്ക് കാര്യം ചെയ്യാം, അത് ക്ലീൻ നല്ലപോലെ ക്ലീൻ ഡീപ്പ് ക്ലീൻ ചെയ്ത് ഇടുന്നാൽ മതി. ഒരു ദിവസം നമ്മൾ അങ്ങനെ ക്ലീൻ ചെയ്തിട്ടേക്കും, അതുവരെ അതിൻ്റെ അകത്ത് പിശ് കിടക്കട്ടെ. എന്നിട്ട് നമ്മൾ തിരിച്ച് ഇതിൻ്റെ അകത്ത് കൊണ്ടിട്ട് അതിൻ്റെ ഏതെങ്കിലും മോണിറ്റേഴ്സിനെ നമുക്ക് ചെയ്യാമെന്ന് ഓർത്താണ് ഈ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ ചൊവ്വാഴ്ച കൊണ്ടാണ് ഭയങ്കര ലാഗ് ആയത്. കാരണം എല്ലാം കൂടെ നമുക്ക് കാണിക്കണം. നമ്മൾ അത്രയും കാര്യങ്ങൾ ഇപ്പം നമ്മൾ നിലവിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടുള്ളൂ. പിന്നെ നമുക്കിനിയിപ്പം ഇത് ചെയ്യാനായിട്ടുള്ളത് ഫുള്ള് പെർഫെക്റ്റ് ആക്കിയിട്ട് തന്നെ ഏതെങ്കിലും മോൺസ്റ്റേഴ്സിന് ഇടാമെന്ന് ഓർത്താണ് ഞാൻ ഓർക്കുന്നത്. അങ്ങനെയാണ് നിലവിൽ നമുക്ക് ഏതെങ്കിലും മീൻ ഇടാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇടാം. ജസ്റ്റ് ക്യാമറ തയ്യപ്പോയ കാരണമാണ് നേരത്തെ വീഡിയോ കട്ടാകാൻ സാധ്യല്ല. നമുക്ക് ഈ തക്കാളിയൊക്കെ എനിക്ക് വന്ന് ഇവിടുന്ന് മാറ്റുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇതെല്ലാം നമുക്ക് ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഫുള്ള് പോയി അത്യാവശ്യം നാച്ചുറൽ അറ്റ്മോസ്ഫിയർ ഇവിടെ നോക്കുമ്പോൾ തന്നെ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മുടെ
സെറ്റ് ഫുള്ള് പൊളിച്ചിട്ട് സെറ്റാക്കി വരുത്തുന്നത്. അതിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്കിപ്പോൾ സ്പേസ് ആണ് ഇങ്ങനെ നോക്കി തരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒരു സ്പേസ് നമുക്ക് വരുന്നുണ്ട്. കണ്ടില്ലാതെ കണ്ടില്ല, നമ്മൾ ട്രൈപോഡ് എടുക്കാൻ മറന്നുപോയി, പെട്ടെന്ന് വീഡിയോ എടുക്കാൻ മറന്നപ്പോഴത്തേക്കും നമ്മൾ ട്രൈപോഡ് എടുക്കാനായിട്ട് വേണ്ടി മറന്നു വരാനാണ്. കണ്ടില്ല, ഇവിടെ ഫുള്ള് നമ്മൾ ക്ലീൻ ആക്കി എടുത്തിട്ട് നമ്മളിതാണ് നമ്മുടെ ടാങ്ക്. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഏരിയയിലൊക്കെ നമുക്ക് ടാങ്ക് വരും. ഇങ്ങോട്ടും നമ്മൾ വലുതായിട്ട് ടാങ്ക് ചെയ്യുന്നില്ല, പക്ഷെ നമുക്കൊരു ഐഡിയ ഉള്ളത് ഇവിടെ ഒരു കുഞ്ഞ് ഗപ്പി ടാങ്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും. ആ ജസ്റ്റ് നിങ്ങളൊന്ന് പറയട്ടെ, ഒരു കുഞ്ഞ് ഗപ്പി ടാങ്ക് ഉണ്ടാക്കിയാൽ ചിലപ്പോൾ അവിടെ അടിപൊളിയായിട്ട് തന്നെ നിൽക്കും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു കട്ട കളയുന്നില്ല വലുതായിട്ട്, അത് അവിടെ തന്നെ നിൽക്കട്ടെ, മറിഞ്ഞു പോകത്തില്ല. ഈ എത്ര ഒരു ഏരിയയിൽ ഇത് വെച്ചിട്ട് നമുക്കിവിടം വരെയൊക്കെ ചെടിയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഇവിടെയൊക്കെ നല്ല അടിപൊളിയാക്കി എടുക്കാം. ഇനിയിപ്പം ഈ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ അല്ല കഴിഞ്ഞ ഇത് ക്ലിപ്പിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടം വരെ നമുക്ക് കല്ലും ഇനിയിപ്പം വരും. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്ര ഉള്ളു, ജസ്റ്റ് നമ്മൾ കാണിക്കുന്ന അപ്ഡേറ്റ്സ് എല്ലാം ജസ്റ്റ് ഒന്ന് കാണിച്ചതന്നേ ഉള്ളു. അപ്പോൾ ഈ ഇതിൻ്റെ ഒരു സൈഡിൽ കാണിക്കുന്ന ഒരു പിക്ചറിൽ കാണിക്കുന്ന തൊഴുത്തേ അല്ല ഇപ്പോൾ ഇത് ഫുള്ളും നമ്മൾ കളഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് സമയം കിട്ടുന്ന പോലെ ആ ഒരു ഇതൊന്നും കൂടെ പൊളിച്ച് കളയുവാണേ എല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മൾക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഓസ്കാറും ഡെഡായിട്ടുണ്ട്, അതൊന്നും സാരമില്ല. ഇനിയിപ്പോൾ ഏതെങ്കിലും മീൻ ഡെഡായിട്ടുണ്ടോ എന്ന് അറിയില്ല. നമ്മുടെ ടാങ്കിലെ ഇവിടെയാണ് നമ്മുടെ പുതിയ ഓസ്കാർ ടാങ്ക്. നമ്മളൊരു കാര്യം തീരുമാനിച്ചിരിക്കുന്ന ഒരു ഓസ്കാറിനെ മേടിച്ചിട്ട് എങ്ങനെയുണ്ടെന്നാണ്. ഇപ്പോൾ ഇപ്പം നിലവിലുള്ള വെള്ളം തന്നെ നമുക്ക് ടാങ്കിലോട്ട് നിർത്താൻ പറ്റും. അടിപൊളി ടാങ്കാണ് കേട്ടോ, നമ്മൾ ഉണ്ടാക്കിയത് എനിക്കിപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ടാങ്കിൽ. കാരണം ഒരു ബ്ലൂ ഇത് വന്നിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള മീനുകൾക്കും കാര്യങ്ങൾക്കും ഒന്നും കുഴപ്പമില്ല, എല്ലാവന്മാരും ഇവിടെയൊക്കെ തന്നെ ആക്റ്റീവായിട്ട് തന്നെ നടപ്പുണ്ട്. പക്ഷെ നമുക്ക് അങ്ങ് എത്രയും പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യണം. കോഴിക്കാർപ്പൊക്കെ നല്ല സൈസായിട്ടുണ്ട്, ഫുള്ള് കുളമായിട്ട് കിടക്കുവാണ്, ഫുള്ള് ശോക അവസ്ഥ തന്നെ കിടക്കുവാണ് കേട്ടോ. എല്ലാം ഫുള്ള് ഈ പറഞ്ഞ പോലെ എല്ലാം നല്ല ബോറായിട്ട് തന്നെ കിടക്കുന്ന കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നും ചെയ്യാനായിട്ട് വേണ്ടി പറ്റിയല്ല. അപ്പോൾ നമ്മുടെ ഫിൽറ്ററൊക്കെ ഇനിയിപ്പോൾ ഇവിടുന്ന് മാറ്റി നമ്മൾക്ക് ടാങ്കി ക്ലീൻ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെയുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തേക്കോ. ഇതുപോലെയുള്ള അടിപൊളി വീഡിയോ ആയിട്ട് നമുക്കപ്പം അടുത്ത വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ഈ വരുന്ന ഞായറാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച തന്നെ നമുക്ക് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.